ഹലോ അപ്പം ദാ ഞാൻ വന്നു ഇന്നിപ്പോൾ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഇന്നലെ ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളുടെ ഇടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരണ്ടേ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മറക്കില്ലേ അപ്പോൾ ഞാൻ ദേ തുടങ്ങായിട്ടോ രാവിലെ ഇതേ ഞാൻ കണി കണ്ട് എണീറ്റ് വരുമ്പോൾ തന്നെ എൻ്റെ രണ്ട് പേരക്കുട്ടികൾ ഇങ്ങനെ മിടുക്കന്മാരായിട്ടിരിക്കുന്നതാണ് എന്നും ഇപ്പം ഞാൻ കാണുന്നത് കാരണം ഞാനിപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റാവും അപ്പോൾ ഇവർ നേരത്തോടെ എണീറ്റ് അവരവരുടേതായ കളികളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇരിക്കും ഇപ്പം എങ്ങനെയാണ് എന്താ രസം എന്ന് വെച്ചാൽ രണ്ട് പേരും അവരവരുടെ ഹൈച്ചേറിലിരുന്നിട്ട് അവന് കൊടുക്കുന്നത് ഇവനും ഇവന് കൊടുക്കുന്നത് അവനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിക്കല പണിയിട്ടാകും കാണാൻ നല്ല രസമാണ് ഒരാൾക്ക് കിട്ടിയത് മാറ്റി വെച്ചിട്ട് അടുത്ത ആളുടെ കയ്യിൽ നിന്ന് എടുക്കും പക്ഷെ തല്ലുകൂട്ടമൊന്നുമില്ല തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക ഒട്ടും അവനവിടെ ദേഷ്യത്തിൽ പെരുമാറില്ല ഭയങ്കര ഇഷ്ടമാണ് പാച്ചുവിനെ അപ്പം ഞങ്ങളുടെ ഒരു ചെറിയ പർച്ചേസിങ്ങാണ് ഇന്ന് ഞാൻ ഞാൻ പോണത് അപ്പം ഞാനും ഡിമ്പിളും പാച്ചുവും ഡാഡിയും കൂടിയിട്ടാണ് പോണത് തോമുവിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം എന്താണെന്നു വെച്ചാൽ അവൻ കുട്ടിയല്ലേ അറിയില്ല ഏതാ ശരി ഏതാ തെറ്റു ഞങ്ങള് ആറ്റുപൂണേ ഞങ്ങള് പച്ചിന് പോവാണേ ഞങ്ങടെ വീട്ടില് പുതിയൊരു ചേച്ചി വന്നിട്ടുണ്ട് മറിയാമ്മക്ക് പകരം പാട്ട് ഓഫ് ചെയ്യപ്പാ അപ്പൊ പുതിയൊരു ചേച്ചി വന്നിട്ട് ചേച്ചിയുടെ പേര് എന്ത്രി റോംലിൻ മേരി അപ്പൊ ഞങ്ങള് മേരി തന്നെയാണ് അപ്പൊ മറിയാമ്മയുടെ വേറൊരു പേര് മേരി അല്ല ഊട്ടാ ആ അപ്പൊ തോമനും അപ്പുനും ചേച്ചീനെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ എന്തായാലും ചേച്ചി വന്നപ്പൊരു ചെറിയ ഒരു പർച്ചേസിങ് കുറച്ച് സാധനങ്ങള് വാങ്ങിക്കാട്ട് അപ്പൊ കൊറേ ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിണ്ടാവും ഓണായിട്ട് ആന്റീനെ കണ്ടില്ലല്ലോന്ന് ഓണത്തിന്റെ കുറച്ച് ദിവസം മുമ്പായിട്ട് എന്താ പറയുക കുറേ ഹോസ്പിറ്റലിൽ കേസുകളുണ്ടായി അവസാനം ഉത്രാട അടിച്ചു പൊളിച്ചു ഞങ്ങൾ പക്ഷേ അത് കഴിഞ്ഞ് രാത്രി പിന്നെ രണ്ടാമത്തെ ചേച്ചി എനിക്കൊരു ചേച്ചിയല്ല ഇപ്പോ ഉള്ളു വീൽ ചേർമ്പ് നിങ്ങളൊക്കെ കട്ടിട്ടുണ്ടാവും ആ ചേച്ചിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സി സി ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോളെ ആൻസൻ്റെ വീട്ടിലേക്കും ഡോൺ കോട്ടയത്തേക്കും പോയി ഞാനും ഡാഡിയും അവിടെ ചേച്ചി ചേട്ടനും മാത്രമായിരുന്നു അങ്ങനെ എന്താ പറയുക ഹോസ്പിറ്റൽ കേസായി ഓണം തിരുവോണം ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിന്ന് ഞങ്ങൾ അപ്പോൾ അതെ ഞങ്ങൾ അങ്ങനെ ബിസ്മിയിലേക്കാണ് ഇന്ന് പോകാമെന്ന് വിചാരിച്ചേക്കണേ ആദ്യമായിട്ട് കാരണം വലിയൊരു പർച്ചേസിങ് ആണ് കുറേ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഞാനില്ലെന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ടമാനം സാധനങ്ങൾ ഓണം എല്ലാവരും ഓണത്തിന് മുമ്പ് പർച്ചേസ് ചെയ്യുക പക്ഷേ എനിക്ക് ഓണം കഴിഞ്ഞാണ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഞങ്ങൾ നേരെ ബിസ്മിയിൽ കയറി കാരണം ഇന്ന് ഞാൻ ഇത് ചൊവ്വാഴ്ചയാണ് കേട്ടോ ഈ ദിവസം അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഞാൻ പോയത് അപ്പോൾ സാധാരണ ചൊവ്വാഴ്ചയാണ് ബിസ്മിയിൽ ഓഫേഴ്സ് ഉണ്ടാവാറുള്ളത് പക്ഷേ എന്തോ ചെന്ന് കഴിഞ്ഞപ്പോൾ വെജിറ്റബിൾസ് പച്ചക്കറികൾക്ക് മാത്രമേ ഓഫർ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടുത്തെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും പിന്നെ എല്ലാതും അതെ എനിക്ക് ആ സെക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പിന്നെ പോയ സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പച്ചക്കറികളോട് അത്ര ഫ്രഷ് ആയിട്ട് കിട്ടാറില്ല അപ്പോൾ ഞാൻ ഭാഗം പച്ചക്കറികളും ഫ്രൂട്ട്സും വാങ്ങിക്കാനായിട്ട് ഞാൻ വിസ്മീലിക്കാൻ പോകാറ് പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടെ കുറേ കൗണ്ടറുകളൊക്കെ എന്താ പറയുക കാലിയായിട്ട് കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പാച്ചു ആസ് യൂഷ്വൽ ആ ഇരുന്നിട്ട് അവൻ എന്താ പറയുക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരുന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ട് അതുകൊണ്ടാണ് നമ്മളധികം ആളും തിരക്കും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നോക്കിയിട്ട് അവനെ കൊണ്ടുപോയി അവനെ കുറച്ച് നേരം അവൻ്റേതായ ലോകത്തേക്ക് വിടുന്നുണ്ട് കാരണം കുട്ടികളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി എല്ലാം കണ്ടും കേട്ടും വന്നാൽ അവരും അവർക്കും അതൊരു അവരുടെ വളർച്ചയ്ക്ക് അത് ഭയങ്കരമായിട്ട് സഹായിക്കും അപ്പോൾ കുറേ പേര് എന്നോട് പറയും കുട്ടീനെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ അത് നമ്മൾ അനുഭവത്തിൽ കൂടെ വേണം നമ്മൾ പറയാനായിട്ട് നമ്മൾക്ക് ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല അപ്പം ഞാനിപ്പോൾ എൻ്റെ അനുഭവം വെച്ചിട്ട് ഇങ്ങനെയുള്ള കുട്ടികളോട് ഞാൻ പറയുക നിങ്ങൾ മക്കളെയും കൊണ്ട് ഇടയ്ക്കൊന്ന് പുറത്തേക്ക് പോകണം എന്നൊക്കെ പറയുക അപ്പം ഞാൻ കുറേ പച്ചക്കറികൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വാങ്ങി കാരണം ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ വെക്കാനായിട്ട് നല്ല മേടിക്കുക അപ്പോൾ എല്ലാത്തിനും കുറേശ്ശെ വാങ്ങിയ ആ ഒരു സ്റ്റൈലിൽ ആ കുട്ടിയുടെ സ്റ്റൈലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രുചിയിൽ കഴിക്കാമല്ലോ തമിഴ് സ്റ്റൈലാണ് എല്ലാം വയ്ക്കുക എന്നാലും കുഴപ്പമില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡായാലും നമ്മൾ ആസ്വദിച്ച് കഴിക്കണവരാ അപ്പം അതുകൊണ്ട് ഒരു ഒരു വിഷമമില്ല അപ്പോൾ അവിടെ നിന്ന് അവിടെ അപ്പാപ്പനും മോനും കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ട് മാറി കൊണ്ടുവന്നിരുത്തി ആൾക്കാർ ഇങ്ങനെ വരണമെന്ന് കണ്ടപ്പോൾ അപ്പാപ്പനെ അവനെയും കൊണ്ട് മാറ്റി അവിടെ കൊണ്ടുവന്നിരുത്തി കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നു ഞാനുണ്ടുമ്പോളും ആവശ്യമുള്ള സാധനങ്ങൾ അത് പച്ചക്കറിയാണ് കൂടുതൽ വാങ്ങിച്ചത് പിന്നെ ഓഫേഴ്സ് അങ്ങനെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പച്ചക്കറികൾ മാത്രം കൂടുതൽ വാങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ റിലയൻസിലേക്കാണ് പിന്നെ പോയത് അപ്പോൾ ഞാൻ റിലയൻസിലേക്ക് എത്രേന് മുമ്പ് ഞാൻ കാര്യങ്ങൾ പറയാം ഞങ്ങൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോൾ പുറത്ത് പോകുമ്പോഴും റിലയൻസിൻ്റെ തൊട്ടടുത്താണ് കട്ടൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സ്നാക്സും തീരെ ഇല്ല അതുകൊണ്ട് തീരെ എന്നല്ല അധികം വിലയില്ല റീസണബിൾ പ്രൈസാണ് നല്ല ടേസ്റ്റുള്ള മസാലയാണ് അവിടുത്തെ പിന്നെ മുമ്പ് കുഞ്ഞ് ഗ്ലാസ്സിലായിരുന്നു കേട്ടോ ചായ ഇപ്പോൾ വലിയ ഗ്ലാസ്സിലാണ് ചായ അങ്ങനെ ഞങ്ങൾ ബിസ്മീന്ന് പതുക്കെ കട്ടൻസിലേക്കാണ് ആദ്യം പോയത് അപ്പോൾ കട്ടൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് രണ്ട് പരിചയമുള്ള ആൾക്കാരെ കണ്ടു പിന്നെ ഡിമ്പിളുടെ ചാനൽ കാണുന്ന ഒന്ന് രണ്ട് പേരെ കണ്ടു അപ്പോൾ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് അല്ലേ അല്ലെങ്കിൽ ഡിമ്പിളല്ലേ പാച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇതാണ് കേട്ടോ കട്ടൻസ് അതായത് റിലയൻസിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പോൾ അവിടെ കയറി ഡിംപിള് മറ്റേ എന്താ പറയുക സമോസയും അല്ല ആ സമോസ ചിക്കൻ സമോസയും ബീഫ് സമോസയും ചായയും കൂടി കഴിച്ചു ഡാഡി ഒരു പരിപ്പുവട മതി എന്ന് പറഞ്ഞു ഞാനൊരു ബേൽപുരി വാങ്ങി മോന് ഒരു ക്രീം പണ്ണ് വാങ്ങി ഞാൻ ടോണിട്ടാണെന്നാണ് വിചാരിച്ചേ പക്ഷെ അത് ക്രീം പണ്ണായിരുന്നു ണോ ഒരെണ്ണം ബീഫ് ഒരെണ്ണം ചിക്കനും പാപ്പ തിന്നണ പച്ചു കഴിക്ക ഇത് ശരിക്കും ബേൽപുരി എന്ന് പറയുന്നത് ഡിവൈൻ്റെ ആണ് കേട്ടോ കട്ട്ലറ്റും അതെ സമോസയും അതെ ഡിവൈനിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡാണ് നമുക്ക് ഡിവൈനിന് കൂടുതലിഷ്ടം പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഇതുണ്ടായിരുന്നില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിലയൻസിൽ പോയി അത് കഴിഞ്ഞിട്ട് വി കെയറിലേക്ക് പോയി വി കെയർ എന്ന് പറഞ്ഞാൽ പ്രോട്ടാനിയ മണ്ണുത്തി ഹൈവേ അവിടെയാണ് ലെഫ്റ്റ് സൈഡിൽ വി കെയർ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ് മെഡിക്കൽ സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ പോകുമ്പോൾ കാണിക്കാം പലപ്പോഴും എനിക്ക് പറ്റാറില്ല അപ്പോൾ അവിടെ പോയി പിന്നെ ഫ്രൂട്ട്സ് കടയിൽ പോയി എല്ലാം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴേക്കും ഇത് ആകെ തണുത്ത് മരവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എ സിയിലല്ലേ നമ്മൾ കാറ് എ സിയിട്ട് പോകുമ്പോൾ അത് തണുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ തെക്കേക്കരയിൽ നിന്നാണ് അവർക്കുള്ള സാധനങ്ങൾ അവിടെ വീട് വീടെത്താറായപ്പോൾ വാങ്ങിയത് അപ്പോൾ അത് ഞാൻ അവസാനം പറയാം കാണിക്കാം കേട്ടോ നോക്കിയിട്ട് കാണിക്കുക അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ റിലയൻസിലത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ പലതരം ബിസ്ക്കറ്റുകൾ കുറേ ടൈപ്പ് ബിസ്ക്കറ്റുകളുണ്ട് എല്ലാത്തിനും ഓഫറാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓഫറാണ് അത് മാത്രമല്ല കേട്ടോ ഒരുവിധം സാ എനിക്ക് തോന്നുന്നു ഒരു എൺപത് ശതമാനം സാധനങ്ങൾക്ക് അവിടെ ഓഫറുണ്ട് അപ്പം ആർക്കെങ്കിലും ഒന്ന് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ റിലയൻസിലേക്ക് ഒന്ന് പൊക്കോളൂ കാരണം കുട്ടികളുള്ള വീട്ടുകാർക്ക് പ്രത്യേകിച്ച് ഇതിപ്പോൾ പുതിയത് വന്നിട്ടില്ല പറഞ്ഞ ഇപ്പിയുടെ എയ്റ്റീൻ വൺ വലിയ പാറ് അപ്പം ആദ്യം കാശൂല്യ എന്ന നല്ല സാധനമായിട്ട് എനിക്ക് തോന്നി ഇവിടെ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നൂഡിൽസ് സ്ഥിരം കഴിക്കണതാണ് അപ്പോൾ ഒക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാത്തിനും വാങ്ങിച്ചു ഇപ്പിയുടെയും സ്നാക്ക് ടാക്ക് ഉണ്ട് അതും നല്ലതാണ് പിന്നെ മാഗിയുടെയുണ്ട് എല്ലാത്ത എല്ലാ നൂഡിൽസും ഞാൻ പരീക്ഷിക്കും അതുപോലെ തന്നെ സൂപ്പ് ഇൻസ്റ്റൻറ് സൂപ്പ് ഞാൻ പരീക്ഷിക്കും ഇന്നലെ എന്താണെന്ന് അറിഞ്ഞുകൂടാ വെളിച്ചെണ്ണയ്ക്കും ഓയിലിനും ബ്രാൻ ഓയിൽ ഞാൻ വാങ്ങിക്കാറുണ്ട് അതായത് തവിടെണ്ണ അത് നല്ലതാണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് നിർത്തേണ്ടി വന്നു അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ബായ്